നമസ്കാരം നാട്ടു വാർത്തയിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശം പലയിടത്തും മരങ്ങൾ കടപുഴകി വൈദ്യുതി വിതരണം താറുമാറായി വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ നാശം സംഭവിച്ചു വടകര താലൂക്കിൽ പുലർച്ചെ ഉണ്ടായ കാറ്റിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു വൈദ്യുതി മിക്കയിടങ്ങളിലും നിലച്ച നിലയിലാണ് തീക്കുനി ചേരാപുരം കോട്ടയുള്ളതിൽ ശിവക്ഷേത്രത്തിന്റെ അഗ്രശാല കൂറ്റൻ പനമരം വീണ് തകർന്നു മേൽക്കൂര തകർന്ന നിലയിലാണ് 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പേരാമ്പ്ര മേഖലയിലും കനത്ത നാശനഷ്ടം ഉണ്ടായി ചെറുവണ്ണൂർ പഞ്ചായത്തിൽ മരങ്ങൾ വൻതോതിൽ കടപുഴകി നിരവധി വൈദ്യുതി തൂണുകൾ പൊട്ടിവീണിട്ടുണ്ട് വ്യാപാരികൾക്കെതിരെ വടകര മുനിസിപ്പൽ ചെയർമാൻ നടത്തിയ പരാമർശം ദൗർഭാഗ്യകരമായി പോയെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൾ സലാം പറഞ്ഞു വ്യാപാരികൾ മാത്രമല്ല പീഡിക തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും കഷ്ടത്തിലാണ് കോവിഡ് രോഗം മാറിയവർ തിരിച്ചു വന്നിട്ടും വ്യാപാര മേഖല തുറക്കാത്ത സാഹചര്യത്തിലാണ് കടകൾ തുറക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടതെന്നും ലക്ഷങ്ങളുടെ സാധന സാമഗ്രികളാണ് നഷ്ടപ്പെടുന്നതെന്നും അബ്ദുൾ സലാം പറഞ്ഞു സംസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് വടകരയെ കൈക്കൊള്ളുന്നത് ശരിയല്ല കച്ചവടം ചെയ്യാനും ജീവിക്കാനും അനുവദിക്കണമെന്നും സലാം പറഞ്ഞു 25 ദിവസമായി വടകരയിലെ കച്ചവടക്കാർ അടഞ്ഞു കിടക്കുന്നു ആ അടഞ്ഞു കിടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അത് തുറപ്പിക്കാനുള്ള ശ്രമം വളരെ തീവ്രമായ ശ്രമം വടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുകളിലൊക്കെ എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ സംഘടനാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ചെയർമാൻ്റെതായിട്ട് വന്ന ചില സ്ഥാപനങ്ങൾ വടകര കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് ചെയർമാൻ സംസാരിച്ചത് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല വടകരയിലെ കച്ചവടക്കാർ കൊള്ളലാപക്കാർ നോ ഞാനതിന് മറുപടി പറയുന്നില്ല അതിൻ്റെ ഉത്തരം അത് കേൾക്കുന്ന ഓരോ കച്ചവടക്കാരനും മനസ്സിലുണ്ടാവും വടകരയിലെ കച്ചവടക്കാർ ആരാന്നുള്ളത് ഞാൻ ശ്രമിച്ചത് വടകരയിലെ കച്ചവടക്കാർക്ക് വേണ്ടി മാത്രമല്ല വടകര കച്ചവടക്കാരിൽ അവരെ കൂടെ നിൽക്കുന്ന തൊഴിലാളികൾ 10-400 വരുന്ന ചുമട്ട് തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓരൊക്കെ ഇന്ന് വടകരയിൽ ഫ്രണ്ടായി നിൽക്കുക കോവിഡൊക്കെ വന്നിട്ടുണ്ട് വടകര നിഷേധിക്കുന്നില്ല അതിന് ലോകം മുഴുവനുണ്ട് അത് അതിനുവേണ്ടി കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടപ്പോൾ ഞങ്ങൾ പ്രതികരിച്ചിട്ടില്ല പ്രതികരണം വന്നത് അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഇനി എന്തിനാ ഇങ്ങനെ പൂട്ടിക്കിടക്കുന്നത് കോവിഡ് വന്ന് കോവിഡ് പോസിറ്റീവായ ആളുകൾ വടകര തിരിച്ചു വന്നു തുടങ്ങി നെഗറ്റീവായി വന്ന ആളുകൾ തിരിച്ചു വന്നു തുടങ്ങി അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു മാർക്കറ്റിൽ വടകര മുഴുവൻ അടഞ്ഞു കിടക്കുമ്പോൾ തുറപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ശക്തമായ ശ്രമം ഉണ്ടായിട്ടുണ്ട് അത് ഇന്നും നടത്തുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു സലാമിൻ്റെ ആവശ്യമല്ല വടകര മർച്ചന്റ് അസോസിയേഷൻ്റെ ആവശ്യമല്ല വടകരയിലുള്ള ജനങ്ങളെ ആവശ്യം അത് 4.5 മാസം കൊല്ലം ഞങ്ങളെ ആയിട്ട് സേവിച്ചു നിന്ന ഒരു ചെയർമാൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു വന്നില്ല വേദനയുണ്ട് പ്രയാസങ്ങളുണ്ട് അടഞ്ഞു കിടക്കുക ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഒരു തൊഴിൽ നഷ്ടപ്പെട്ടവന് തൊഴിൽ ചെയ്യാത്തത് കൊണ്ട് ശമ്പളം കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല പൈസ ഇല്ല എന്നുള്ള പ്രശ്നമുള്ളൂ കച്ചവടക്കാരനതല്ല ജോലി ഇല്ലാണ്ടായാൽ അവൻ്റെ വീട് പട്ടിണാന്ന് മാത്രം പ്രശ്നമല്ല അവൻ്റെ പ്രശ്നം അവൻ്റെ ഷോപ്പിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക രണ്ട് പ്രയാസമാണ് ഒരു തൊഴിൽ നഷ്ടപ്പെട്ടവൻ്റെ പ്രയാസത്തിനേക്ക് ഉപരി ഇങ്ങനെ ഒരു പ്രയാസം കൂടി കച്ചവടക്കാരനുണ്ട് അപ്പോൾ കേരളത്തിൽ പല മാർക്കറ്റുകളും അടഞ്ഞിട്ടുണ്ട് തുറന്നിട്ടുണ്ട് ആ ഒരു സംഗതിയിൽ വടകര മാർക്കറ്റും ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ കേരളത്തിലില്ലാത്തൊരു നിയമം വടകര മാത്രമാക്കി വെക്കരുത് ഇളവുകൾ വേണം ദയവ് ചെയ്ത് ഇനിയെങ്കിലും എന്തെങ്കിലും പ്രോട്ടോക്കോൾ ബാക്കിയുണ്ടെങ്കിൽ കളക്ടറുടെ മുമ്പിലേക്ക് എത്തണം എത്തിയിട്ട് തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇത് മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളൂ KPCC ആഹ്വാനം അനുസരിച്ച് വടകരയിൽ സ്പീക്ക് അപ്പ് കേരള എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പരിപാടി KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു കള്ളക്കടത്തുകാരുടെയും തട്ടിപ്പ് വീരന്മാരുടെയും ലാവണമായി സെക്രട്ടേറിയറ്റിനെ രൂപാന്തരപ്പെടുത്തിയ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ഐ മൂസ ആവശ്യപ്പെട്ടു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ആഹ്വാന പ്രകാരം ഇന്ന് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് കോൺഗ്രസ് കുടുംബങ്ങൾ അതിശക്തമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമരവുമായി മുമ്പോട്ട് പോവുകയാണ് ഇന്ന് സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ തട്ടിപ്പുകാരുടെയും കള്ളക്കടത്തുകാരുടെയും സംരക്ഷകരായി മാറിയിരിക്കുന്നു എന്ന വസ്തുത കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്നതാണ് അതുകൊണ്ടുതന്നെ കള്ളക്കടത്തുകാരുടെയും തട്ടിപ്പ് സംഘത്തിൻ്റെയും ഒരു അബ്ബായി സംസ്ഥാന ഭരണകൂടത്തിൻ്റെ സിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് മാറിയിരിക്കുന്നു എന്നതാണ്
ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഃഖകരമായ കാര്യം. സംസ്ഥാന ഭരണത്തിന്റെ ശിരാകേന്ദ്രമായ സെക്രട്ടറിയേറ്റിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന് മുഖ്യമന്ത്രി തന്നെ പലവട്ടം വിശേഷിപ്പിച്ച ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥനാണ് ശിവശങ്കർ എന്ന് നിരവധി തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ ജനങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ പറഞ്ഞ കഴിവുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള ആ ഉദ്യോഗസ്ഥൻ 33 മണിക്കൂർ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായിട്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഐടി സെക്രട്ടറിയായ ശിവശങ്കറിനെ തള്ളിപ്പറയാൻ ഇതുവരെ മുമ്പോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത മന്ത്രി ജലീൽ, അതുപോലെ തന്നെ കേരള നിയമസഭയുടെ സ്പീക്കറായ ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഈ കള്ളക്കടത്തിലെ മുഖ്യപ്രതിയായ ആസൂത്രകയായ സംഘടിതമായ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന സ്വപ്ന സുരേഷുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടലോടുകൂടിയാണ് അത് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരത്തിൽ പിണറായി വിജയൻ രാജിവെക്കണം, പിണറായി വിജയൻ മന്ത്രിസഭ രാജിവെക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമരവുമായി മുമ്പോട്ട് പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഡി സി സി ജനറൽ സെക്രട്ടറി കളത്തിൽ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ശശിധരൻ കരിമനപ്പാല, ആസിഫ് കുന്നത്ത്, ജയദാസൻ കടോട്ടി, പി കെ ജിജേഷ് എന്നിവർ പ്രസംഗിച്ചു. ഇനിയൊരു ഇടവേള. ജീവിതത്തിൽ ഏറെ കരുതലുള്ളവളാണ് ദിവ്യ. ഓരോ പൈസയും സൂക്ഷിച്ച് ചിലവാക്കുന്നവൾ. അവൾക്ക് ആഭരണം അലങ്കാരം മാത്രമല്ല, അഴകുള്ള നിക്ഷേപം കൂടിയാണ്. അവരെപ്പോലുള്ളവർക്കാണ് മലബാറിന്റെ മൺസൂൺ പ്രൈസ് പ്രോമിസ്. സ്വർണത്തിന് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്, ഡയമണ്ട് വിലയിൽ 25% വരെ ഡിസ്കൗണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുന്ദരമായ നിക്ഷേപങ്ങൾക്ക് വില ഒരു തടസ്സമല്ല. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ കണ്ണിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കൂ മഹാരാജാസ് കോളേജ്. പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾക്കും അപ്പുറം മഹാവിജയവുമായി മഹാരാജാസ് കോളേജ്. വിജയ ശതമാനത്തിൽ ജില്ലയിൽ വീണ്ടും ഒന്നാമത്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, BA ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, BCOM, MA, MCOM. 18 വയസ്സ് തികഞ്ഞ ആർക്കും ഡിഗ്രി പഠിക്കുവാൻ സുവർണ അവസരം. എല്ലാ ഡിഗ്രി PG കോഴ്സുകളോടൊപ്പവും PSC കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് +2 പാസ്സാക്കാം. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയ പ്രത്യേക ബാച്ച്. +1, +2 കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്. മഹാരാജാസ് കോളേജ്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം, ADOD, വടകര. KCB ഓഫീസ് ബിൽഡിംഗ്, ന്യൂ ബസ് സ്റ്റാൻഡ്, വടകര. ഗ്രിഫി സൂപ്പർ മാർക്കറ്റിന് എതിർവശം ADOD, വടകര. വാർത്തകൾ തുടരുന്നു. LDF സർക്കാരിന്റെ അഴിമതി, സ്വജനപക്ഷപാതം, നിയമവിരുദ്ധ നിയമനം, സ്വർണ്ണക്കടത്ത് ബന്ധം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ച, ഭരണസ്തംഭനം തുടങ്ങിയവ ജനമധ്യത്തിൽ തുറന്നുകാട്ടാൻ KPCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സേവ് കേരള സ്പീക്കപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ വീടുകളിൽ സത്യാഗ്രഹം നടത്തി. KPCC നിർവാഹക സമിതി അംഗം VM ചന്ദ്രൻ വീട്ടിൽ ഉപവാസം നടത്തി. സംസ്കാര സാഹിതി കുറ്റ്യാടി നിയോജക മണ്ഡലം ചെയർമാൻ PP ദിനേശൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് PK ലിഗേഷ് എന്നിവരും സത്യാഗ്രഹത്തിൽ സംബന്ധിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാന പ്രകാരമുള്ള കേരളത്തിലെ കൊള്ളക്കാരുടെ ഗവൺമെന്റിനെതിരെയുള്ള സമരമാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഇന്ന് നടക്കുന്നത്. കേരളത്തെ ആകെ ഗവൺമെന്റ് തലത്തിലും
അതുപോലെ തന്നെ സർക്കാരിൻ്റെ എല്ലാ സംവിധാനത്തിനും കൊള്ളക്കാരും അഴിമതിക്കാരും നടത്തുന്ന ഭരണത്തിനെതിരെ സമരം ചെയ്യുവാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ കൊറോണ വൈറസ് ഉള്ള കാലം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കേരളത്തിലെ ഈ അഴിമതിയെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചും ഗവൺമെൻറ് CBI അന്വേഷണത്തിന് തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ബൂത്ത് പ്രസിഡന്റുമാർ വരെയുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഈ ആപൽകരമായ സാഹചര്യത്തിലുണ്ടാകുന്ന ഈ പ്രതിസന്ധി ആ പ്രതിസന്ധിയെ നേരിടുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സമരം എന്ന രീതിയിൽ കൊറോണയുടെ അല്ലെങ്കിൽ COVID-19 എല്ലാ മാന്യതകളും പാലിച്ചുകൊണ്ട് ആരോഗ്യപരമായ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം കേരളത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കുകയും കേരളത്തിൽ ചെറുപ്പക്കാരെ നിയമനം നടത്താത്ത പിൻവാതിൽ നിയമനം നടത്തുന്ന ഈ സംവിധാനത്തിനെതിരെ അഴിമതിക്കെതിരെ CBIയുടെ അന്വേഷണം നടത്തി കേരളത്തിലെ ഗവൺമെന്റിലുള്ള കള്ളന്മാരെ പിടിക്കുവാനുള്ള ശ്രമം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. വാട്സപ്പ് കൂട്ടായ്മകൾ നാടിന്റെ നന്മയോടൊപ്പം അണിചേർന്നതിന്റെ ഉദാഹരണമായി 256 അംഗങ്ങളുള്ള മുക്കാളിക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മ അഴിയൂരിലെ കോവിഡ് കിടത്തി ചികിത്സാ കേന്ദ്രത്തിന് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നിവ സംഭാവന നൽകി. കഴിഞ്ഞ ദിവസം FLTC സന്ദർശിച്ച ഡെപ്യൂട്ടി കളക്ടർ ബിജു കേന്ദ്രത്തിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എന്നിവ വാങ്ങിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പഞ്ചായത്ത് അധികൃതർ വാട്സപ്പ് കൂട്ടായ്മയെ അറിയിച്ചതിനെ തുടർന്ന് 24 മണിക്കൂറിനകം അംഗങ്ങൾ തുക സമാഹരിച്ച് സാധനങ്ങൾ പഞ്ചായത്തിന് കൈമാറുകയായിരുന്നു. ബെനാത്ത് മദ്രസയിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് അഡ്മിൻമാരായ VP സനിൽ, M പ്രമോദ്, KP ഹരിദാസൻ, TP പ്രദീപ് കുമാർ, രഞ്ജിത് രാമത്ത്, MB സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പഞ്ചായത്ത് പ്രസിഡന്റ് VP ജയന് കൈമാറി. പഞ്ചായത്ത് സെക്രട്ടറി T ഷാഹുൽ ഹമീദ്, നോഡൽ ഓഫീസർ K സിദ്ദിഖ്, വാർഡ് RRT KKP ഫൈസൽ എന്നിവർ സംസാരിച്ചു. കണ്ടെയ്നർ ലോറിയിൽ അറവ് മാടുകളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞു. വടകര കോട്ടക്കടവിലാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി ഫൈൻ ഈടാക്കി. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന അറവ് മാടുകളെ കണ്ടെയ്നർ ലോറിയിൽ കുത്തിനിറച്ചാണ് കൊണ്ടുപോയത്. ലോറിയിലെ അറവ് മാടുകൾ അവശനിലയിൽ ആയിരുന്നു. ഈ വണ്ടി ഇവിടെ കണ്ടപ്പോൾ പോലീസിനെ വിളിച്ച് പറഞ്ഞതാ, ഇവിടെ കുറേ ഇതിൻ്റെ ഉള്ളിലുണ്ട് കുറേ വീണ് കിടക്കുന്നു, അതിനുപോലെ നീർത്ത് എണീപ്പിക്കാൻ നോക്കുമ്പോൾ കുറച്ചെണ്ണം പുറത്ത് വീണിട്ടേനു ഉള്ളത്, 3-4 പുറത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ലോല് പുറത്തേക്ക് കൊണ്ടുപോയി കെട്ടി. ഇപ്പോൾ അതിനെ പോലീസുകാർ വന്ന് അതിനെ പോലീസുകാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾ നാട്ടുകാർക്ക് പുറത്തുപിടെ വെച്ചിട്ട് ഇറക്കിയിട്ട് അതിനെ നീർത്തതാ, വണ്ടിയിൽ കുറേ എണ്ണം കിടന്നിട്ടാണല്ലോ, ഇപ്പോൾ അതിനെ നീർപ്പിച്ച് കിടത്തിയിട്ടുള്ളത്. ഇപ്പം പിന്നെ ഇങ്ങനത്തെ ഒരു സൂക്കേടുള്ള കൊറോണേൻ്റെ ഒരു ഇതുള്ളതിനെ കൊണ്ട് ഞങ്ങളിവിടെ ഇതാക്കണ്ടെന്ന് പറഞ്ഞതാ. ഇതിനൊന്ന് ഇറക്കിയിട്ട് എന്തും, അതുമല്ല കർണാടക വണ്ടിയാണ്, അതിലായിരിക്കും രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴത്തെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുമല്ലേ വരിക, അതുകൊണ്ടാണ് ഇത് ചെയ്തത്. ഒരിടവേള കൂടി ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വരൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSTC കോഴ്സുകളും സ്വന്തമാക്കാനുള്ള സുവർണാവസരവും. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. BSA MLT, BWOC MLT, DMLT, BWOC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ആർട്സ് സ്പെഷ്യാലിറ്റീസ്, 100% ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ പരിശീലനം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്, ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം, സ്വന്തം ക്ലിനിക്കിൽ പരിശീലനം, പ്രഗത്ഭരായ അധ്യാപകർ, ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രം. ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പഠനം ഒരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാവട്ടെ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ്, ADOD വടകര, ആൻഡ് പൈപ്പ് ലൈൻ റോഡ്, മത്തത് പ്ലാസ ബിൽഡിംഗ്, കലാച്ചി. Metrens Shoes and Bags, NH Bypass, Vadakara. Metrens, buy your dreams. Melle, in dile, swapnam dile.
ോധനുബന്ധിച്ച് പ്രതിരോധ കിറ്റുകൾ വിലക്കുറവിൽ 500 രൂപ മുഖവിലയുള്ള മരുന്നുകൾ 350 രൂപയ്ക്ക് നൽകുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറി. കേരളത്തിനകത്തും പുറത്തും കൊറിയർ ഡെലിവറി. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബന്ധപ്പെടുക ഫോൺ 9400257512. ബുക്കിംഗ് ടൈം 7 AM to 10 PM. ആയുർ ദർശൻ, ആയുർവേദ ചികിത്സാലയം, ട്രൂ ടു ദ ട്രഡീഷൻ. വാർത്തകൾ തുടരുന്നു. അഴിയൂർ ബനാത്ത് മദ്രസയിൽ ആരംഭിക്കുന്ന കോവിഡ് കിടത്തി ചികിത്സാ കേന്ദ്രത്തിന് ആവശ്യമായ PPE കിറ്റുകൾ ലെൻസ് ഫെഡ് ഓർക്കാട്ടേരി ഏരിയ കമ്മിറ്റി പഞ്ചായത്തിന് സംഭാവനയെ നൽകി. പ്രസിഡന്റ് OK പ്രകാശൻ പഞ്ചായത്ത് പ്രസിഡന്റ് VP ജയന് PPE കിറ്റുകൾ കൈമാറി. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി T ഷാഹുൽ ഹമീദ്, നോഡൽ ഓഫീസർ K സിദ്ദിഖ്, ലെൻസ് ഫെഡ് ഭാരവാഹികളായ M വിനോദ്, പയ്യരി പ്രദീപൻ, മുരളീധരൻ അടിയേരി, ജോസ് പുളിക്കൽ, വാർഡ് RRT KKP ഫൈസൽ എന്നിവർ സംസാരിച്ചു. വടകര ശ്രീസാഗർ കോളേജിലെ BCOM B3 പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ വടകര മുനിസിപ്പാലിറ്റിയിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ ഒരു ദിവസത്തെ ഭക്ഷണം വിതരണം ചെയ്തു. പരിപാടിക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഭാരവാഹികൾ നേതൃത്വം നൽകി. മഹാമാരിയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വടകര ശ്രീസാഗർ കോളേജിലെ 2007-2010 ബാച്ചിലെ BCOM B3 ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ വടകര ക്വാറന്റൈൻ സെൻറ്ററിലേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ ഒരു ദിവസം തീരുമാനിച്ച് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയുമായിരുന്നു. ഏകദേശം 10-40 മെമ്പർമാരുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു തീരുമാനത്തിന് പ്രതികരണം നൽകിയത്. ഓണത്തിന് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകുന്ന സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ തയ്യാറാക്കാൻ സന്നദ്ധരായ അധ്യാപകർ അടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രത്തിൽ ബന്ധപ്പെടണമെന്ന് വടകര താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. പേര്, ഫോൺ നമ്പർ, ഏറ്റവും അടുത്ത സപ്ലൈകോ വിൽപ്പന കേന്ദ്രം എന്നീ വിവരങ്ങൾ 75-10-64-45-79 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്തകൾ കഴിയുന്നു. നമസ്കാരം.